അപ്പോൾ കുട്ടനാടൻ കിച്ചണിൽ നിന്ന് ഇതേ ഒരു വെട്ടുചേമ്പ് പുഴുങ്ങിയത്. ഈ വെട്ടുചേമ്പ് ഇതുപോലെ തന്നെ ചുരണ്ടി തൊലിയൊന്നും കളയാതെ ഇതേപോലെ തന്നെ നന്നായിട്ട് കഴുകി പുറത്തെ അഴുക്കെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊരു കുക്കറിലിട്ട് ഒന്ന് പുഴുങ്ങി നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇത് കഴുകിയെടുക്കാൻ പോവാണേ. കഴുകി വച്ചിരിക്കുന്ന ഈ ചേമ്പ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വെച്ചാണോ ഇത് പുഴുങ്ങാൻ ആഗ്രഹം അതുപോലെ ചെയ്താൽ മതിയേ. അതിനുശേഷം അതിൻ്റെ നിഖക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം അതിൻ്റെ മേളിൽ നിൽക്കണം, കിഴങ്ങിൻ്റെ മേളിൽ നിൽക്കണം. അതിനുശേഷം ഇതേ കുറച്ച് ഉപ്പ് കല്ലും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കല്ലില്ലാത്തവർ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കിത് അടുപ്പേ വെച്ച് ഉപയോഗിച്ചെടുക്കാവേ. ഇത് അടുപ്പേ വെച്ചിട്ട് ഒരു കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഇനി നമുക്ക് ഈ ചേമ്പ് പുഴുങ്ങിയെടുക്കുമ്പം, അതായത് ഞങ്ങളുടെ നാട്ടിലിതിന് വെട്ടിയേമ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ വെട്ടിയേമ്പ് പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് കൂട്ടാൻ വേണ്ടി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10-15 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-10 ഉള്ളി ചുമന്നുള്ളി തൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷണം, അതായത് ഒരു 4 ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലെ കുറച്ച് വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുളക് നമുക്കൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ആണ് ഇതിന് ഏറ്റവും നല്ലത്. ഇത് നമ്മൾക്ക് ഈ മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അത് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ഈ മുളക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കാം. ഒരു നല്ല ചുവപ്പ് നിറമാകുന്നത് വരെ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പം കേട്ടോ, നല്ല കളറ് മാറി വരുമ്പോൾ, കരിഞ്ഞു പോലെ വരുമ്പം നമുക്ക് ഇത് മാറ്റിയെടുക്കാം. മുളക് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും കൂടെ ഇതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു ചെറുതായിട്ട് ഇതും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ വാടി വരുമ്പം ഇത് നമുക്കിങ്ങ് കോരിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ വറുത്ത മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് പൊടിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർ ഒരു ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലുള്ളവർ അതിലിട്ട് പൊടിച്ചാലും മതി. എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. കണ്ടമാനം അരഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് പൊടിയണം. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിഞ്ഞു വന്ന ഇതിലേക്ക് നമ്മൾ വാട്ടി വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ അരച്ചും ചതച്ചും ഒക്കെ എടുത്ത മുളക് നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ പോരാ എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. അതിന് മുമ്പേ പുളി ചേർക്കാം. പുളിയും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കൂടുതലായിപ്പോയി എന്നുള്ളവർ മുഴുവൻ ചേർക്കേണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് ഞെരടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എണ്ണ പോരെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുക്കർ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അല്ല, കുത്തി നോക്കുമ്പം അങ്ങ് കയറിപ്പോകുന്നുണ്ടെങ്കിൽ അത് വെന്ത്. ഇനി നമുക്കിത് ഒരു കിഴിച്ച പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇങ്ങനെ കിഴിച്ച പാത്രത്തിലേക്ക് ഊറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പം അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മുളക് ചമ്മന്തിക്ക് ഇത്രയും വെളിച്ചെണ്ണ മതിയെങ്കിൽ, ഞാൻ നോക്കി ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്, വെളിച്ചെണ്ണ ഇത്രയും മതിയെങ്കിൽ നിങ്ങൾ ഇത്രയും ചേർത്താൽ മതി. എനിക്കൊരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ ദേ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. കാരണം വെള്ളം ചേർക്കാൻ പാടില്ല. ഇതേപോലെ ഒന്ന് ലൂസായിട്ടിരിക്കണം. അപ്പം വെളിച്ചെണ്ണ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതൊരു ഡിഷിലേക്ക് മാറ്റി നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന വെട്ടിയേമ്പും തൊലിച്ചെടുത്ത് ഇതിൽ മുക്കി കഴിക്കാം.
അപ്പോൾ അതെ ഇനി നമുക്ക് ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഇതേപോലെ തൊലിയങ്ങ് പൊളിച്ച് കളയാം. കണ്ട ഇതുപോലെ തൊലി ഇങ്ങ് അടന്ന് പോയി നല്ലോണം വെന്ത് കഴിയുമ്പം ഈ തൊലി നമുക്ക് ഇതുപോലെ ഇങ്ങ് അടത്തിയെടുത്ത് എല്ലാത്തിൻ്റെയും തൊലി പൊളിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മൊത്തം ഇങ്ങനെ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ദിവസം ഒരു കിഴക്ക് ഒരു വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ തൊലി പോലും കളയാതെ ഇതേപോലെ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കൂടെ വെച്ച് തന്നിട്ട് ഞാൻ തന്നെ തൊലി കളഞ്ഞ് മുക്കി മുക്കി തിന്നുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് തിന്നാവേ. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. സാധാരണ എല്ലാവരും ചിരണ്ടി ഒക്കെ പുഴുങ്ങാറുണ്ട്. ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണേ.